ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. അങ്ങനെ വലിയ പാക്കിംഗ് ഒന്നുമില്ല, ചെറിയ പാക്കിംഗ് ആണ്. അപ്പം അതൊക്കെ, അതായത് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അതായത് ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പം എനിക്ക് ബാഗ് പാക്കിംഗ് വരുന്നത് ടു ടൈപ്സ് ആയിട്ടാണ്. ഒന്ന് ഹോസ്പിറ്റലിലേക്കുള്ളതും, അതുപോലെ ഞാൻ ഡെലിവറിക്ക് ശേഷം കെയറിങ്ങിന് വേണ്ടിയിട്ടൊരു പാക്കേജാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പാക്കിങ്ങും അവിടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പാക്കിങ്ങും, അങ്ങനെ രണ്ട് ടൈപ്പിലാണ് എനിക്ക് ബാഗ് പാക്കിംഗ് വരുന്നത്. സോ അപ്പം എന്താ പറയുക, ഈ ഒരു വീഡിയോയിൽ എല്ലാ ഐറ്റംസൊന്നും കാണിച്ചു തരുന്നില്ല, കാരണം ഉമ്മച്ചി മുന്നേ കുറച്ച് പാക്കിങ് ചെയ്ത് വെച്ചോണ്ട് അത് ഇനി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല ചീത്തയാകും. സോ അത് ഞാൻ അതിൽ കാണിച്ചു തരുന്നില്ല. പിന്നെ ബേബിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാണിച്ചു തരുന്നുണ്ട്. ദെൻ പിന്നെന്താ, അങ്ങനെ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. പിന്നെന്താ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. അതിന് മുന്നേ ബേബിക്കുള്ള സാധനങ്ങൾ ഇപ്പം തന്നെ മേടിക്കരുത് എന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ തന്നെ വാങ്ങിച്ചു വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ ഇപ്പം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. കാരണം അത് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി അയൺ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. കാരണം ഈ ഒരു കൊറോണ സിറ്റുവേഷനിൽ നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സോ അതുകൊണ്ട് മാത്രം വാങ്ങിച്ചാണ്. ദെൻ നേരെ വീഡിയോക്ക് പോവാം. ആദ്യം തന്നെ ഹണിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്, കാരണം കുട്ടിക്ക് ജനിച്ച പാടെ കുറച്ച് മധുരം കൊടുക്കണം എന്നൊക്കെ പറയുമല്ലോ. ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ ഓയിലാണ് കേട്ടോ. ബേബിക്കുള്ളത് ഉമ്മച്ചി മുന്നേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫേസ് വാഷ്, ഇതൊക്കെ പാക്കേജിന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഒരു സോപ്പ്, പിന്നെ നമ്മളെ ലിപ്പ് നല്ല ഡ്രൈ ആയിരിക്കും ഈ ഒരു ടൈമിൽ, അപ്പം ഒരു ലിപ് ബാം. ഇത് ബേബിൻ്റെ ടവലാണ്. അതുപോലെ ഒരു നൈറ്റ് ഡ്രസ്സ്, അതിൽക്കുള്ള ക്യാപ്പ്, മിറ്റൻസ്, ഷോക്സ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് ആ ടൈമിൽ നല്ല തണുപ്പാവുമല്ലോ, അപ്പം ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ച്. പിന്നെ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് കെട്ടുകുപ്പായം, അതുപോലെ കുറച്ച് ബട്ടൺസ് ഉള്ള അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് വാങ്ങിച്ചു. ഇത് ഡ്രൈ ഷീറ്റാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ ഇതൊരു ബേബി കവറിങ് ടവലാണ്. ഇതിൻ്റെ കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പാഡും ഹോസ്പിറ്റൽ ബാഗിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടിക്ക് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷോക്സ്, അതുപോലെ തന്നെ മിറ്റൻസ്. ഈ ഷോക്സ് തന്നെ നമുക്ക് മിറ്റൻസ് ആക്കിയിട്ടും യൂസ് ചെയ്യാം. പിന്നെ മാത്രമല്ല അവരുടെ കുഞ്ഞു നഖാവുമല്ലോ, നല്ല കൂർത്ത നഖാവും. സോ അവരുടെ ഫേസിൽ അവർ തന്നെ ക്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിറ്റൻസ് യൂസ് ചെയ്യണത് നല്ലതാണ്. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ എൻ്റെ ഫയൽസാണിത്, ഇത് പെട്ടിയുടെ അറ്റം മേലിൽ വെക്കാനുള്ളതാണ്. കാരണം നമുക്ക് ഇങ്ങനെ നമ്മളെ പേപ്പേഴ്സൊക്കെ ഒരു ഫയലിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഉള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നമ്മളാവില്ലല്ലോ ഇപ്പം ഫയൽസും കാര്യങ്ങളൊന്നും എടുത്തെടുക്കാം. അതുപോലെ തോർത്ത്, ബെഡ്ഷീറ്റ്, പിന്നെ ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതാ കേട്ടോ. അതായത് കെയർ പാക്കേജിന് കൊണ്ടുപോകാനുള്ള ഐറ്റംസാണ് പുതപ്പ്. ഇത് പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ലാബ് റൂമിൽ കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നർവെയേഴ്സും ഓക്കെ. ഇതിലിഞ്ഞും കുറേ സാധനങ്ങളുണ്ട്, അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറയില്ല, ഉമ്മച്ചി മുന്നേ പാക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് എൻ്റെ ഷോളുകളാണ്, അതായത് ഇപ്പം മാക്സിക്ക് ഇടാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം.